வரணே காருண்யம் எந்தமே சுரியனே என்னே சுரி நாதனே வரணே காருண்யம் எந்தமே ாய் க்ஷமயாய் நிறையனே ஸ்நேஹமாய் சாந்தியாய் க்ஷமயாய் நிறையனே நீ என்ற சக்தியும் நீ என்ற பலவும் நீ என்றே பிராணனும் நீ என்றே தெய்வம் நீ என்றே சக்தியும் நீ என்றே பலவும் நீ என்றே பிராணனும் நீ என்றே தெய்வம். அமெரிக்கയുടെ പ്രസിഡന്റ് ആയിരുന്ന ഐസർ ഗോബർ ഒരിക്കൽ ഡെൻവർ എന്ന സ്ഥലത്ത് തന്റെ അവധി ദിവസങ്ങളൊക്കെ ചിലവിടുക. അപ്പോൾ അവിടുത്തെ പ്രാദേശിക ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത അദ്ദേഹം മനസ്സിലാക്കി. സുഖമില്ലാത്ത ക്യാൻസർ ബാധിതനായ കുട്ടിക്ക് അമേരിക്കയുടെ പ്രസിഡന്റിനെ ഒന്ന് കാണണം. ഇത് മനസ്സിലാക്കിയ ഐസർ ഗോബർ ആരുമറിയാത്തൊരു ദിവസം ഞായറാഴ്ച രാവിലെ തൻ്റെ കാറിൽ കയറി ആ കുട്ടിയുടെ വീട്ടിലേക്കെത്തി. നേരെ നടന്നു ചെന്ന് ഭവനത്തിൻ്റെ വാതിക്കൽ മുട്ടുന്നുണ്ട്. സുഖമില്ലാത്ത ഹലോ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പിതാവ് ഡൊണാൾഡായിരുന്നു വാതിൽ തുറന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് തൻ്റെ വീടിൻ്റെ പടിക്കൽ നിൽക്കുന്നത് കണ്ട് അമ്പരന്നുപോയി. ഡൊണാൾഡ് നിറം മങ്ങിയ നീല ജീൻസും ഒരു പഴയ ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത്. തൻ്റെ മുഖമായിരുന്നെങ്കിൽ ഷേവ് ചെയ്തിരുന്നില്ല. പ്രസിഡന്റ് അകത്ത് വന്ന് തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുകയും അവനെ തലോടുകയും സ്നേഹമൊക്കെ ഇങ്ങനെ പങ്കിടുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമായി. പരിസരവാസികളെല്ലാം പ്രസിഡന്റ് വീട്ടിൽ വന്നത് വളരെ ആഘോഷത്തോടുകൂടിയാണ് കണ്ടത്. എന്നാൽ ഡൊണാൾഡ് എന്ന് പറയുന്ന ഈ സുഖമില്ലാത്ത കുഞ്ഞിൻ്റെ പിതാവ് അതീവ ദുഃഖിതനായി നിരാശയോടുകൂടി നിൽക്കുകയാണ്. കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ താൻ ധരിച്ചിരുന്നത് മുഷിഞ്ഞ വസ്ത്രവും ക്ഷൗരം ചെയ്യാത്ത മുഖവും ഒരു പഴയ ഷർട്ടുമൊക്കെയാണല്ലോ. ഈ രീതിയിലായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റിനെ ഞാൻ അഭിമുഖീകരിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് ഈ രീതിയിലായിരുന്നു ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റിനെ അഭിമുഖീകരിക്കേണ്ടിയിരുന്നത്. തൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമുണ്ടായി. ഈ പ്രഭാതത്തിൽ വെളിപ്പാട് പുസ്തകം 19:7 ശുഭവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പ്രാണനാഥനായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ രീതിയിലാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിനെ കാത്തിരിക്കേണ്ടത്. അവനെ ചേർക്കുവാൻ വേണ്ടി അവനോടുകൂടെ എടുക്കപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ വിശേഷ വസ്ത്രം നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, വിചാരങ്ങൾ, ഇടപെടലുകളൊക്കെ ക്രിസ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നാം എടുക്കപ്പെടണമെങ്കിൽ വിശേഷ വസ്ത്രമുണ്ടായിരിക്കണം. വെളിപ്പാട് പുസ്തകം പറയുന്നത് ആശുഭവും ശുഭ്രവുമായ വിശേഷ വസ്ത്രമെന്ന് പറയുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളാണ്. യോഹനാൻ 1:2:28 അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകുന്നതിന് അവനിൽ വസിപ്പിനെന്നാണ് പറയുന്നത്. ക്രിസ്തുവിൽ വസിക്കാതെ നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ നല്ല പ്രവൃത്തികൾ വിശേഷ വസ്ത്രങ്ങളാണെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്ന ജീവിതങ്ങളായി നാം രൂപപ്പെടേണ്ടിയിരിക്കും. ഈ രീതിയിലാണോ നാം ക്രിസ്തുവിനെ കാത്തിരിക്കേണ്ടത്? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ക്രിസ്തുവിനെ നമ്മിലൂടെ കാണുവാൻ കഴിയണം.
നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് നമ്മിലൂടെയാണ്. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് മാതൃകകളായിത്തീരുക. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഓരോ വഴികളിലും തമ്പുരാനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുക. അങ്ങ് കാണിച്ചു തന്ന ശ്രേഷ്ഠമേറിയ മാതൃകകളെ പിൻപറ്റുവാൻ, ആ കാൽവരിയിലൂടെ ചൊരിഞ്ഞു തന്ന നിത്യമായ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നാഥ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ കാത്തിരിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ദർശിപ്പാൻ ഞങ്ങളിലൊക്കെ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശുഭവും ശുഭ്രവുമായ വസ്ത്രത്തോടെ നല്ല പ്രവൃത്തികളോടെ പ്രാണനാഥനായ ക്രിസ്തുവിനെ കാത്തിരിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. ഞങ്ങളിലൂടെ പ്രാണനാഥനായ ക്രിസ്തുവിനെ മറ്റുള്ളവർ ദർശിപ്പാൻ ഞങ്ങളോട് കരുണ ചൊരിയണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതം താളടിയാകാതെ തളർന്നു പോകാതെ ജീവിത പ്രതിസന്ധികളിൽ കർത്താവെ പൊന്മുഖത്തേക്ക് നോക്കി ഓരോ ദിനവും അങ്ങോട് ചേർക്കപ്പെടുമെന്നുള്ള പ്രത്യാശയോട് കൂടെ ചുവടു വിളിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. എൻ ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും പാടുന്നു. നീ
ജീവനെ നൽകി വിശ്വാസവാണി.